ഇപ്പൊ ഇന്ന് മണ്ണാർശാലല്ലേ പോകുന്നേ. മണ്ണാർശാലിട്ട് പോവാണ് കേട്ടോ. അവിടെ അമ്പലം 11 മണിക്ക് അടയ്ക്കും. ഓൾറെഡി 9:30 പെട്ടെന്ന് 8:30 പോകാമെന്ന് പറഞ്ഞ് റെഡി ആയതാണ് അമ്മ. പെട്ടെന്ന് ഇടിയപ്പവും കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് റെഡിയായി. കൊറേ ആരൊക്കെ ഇരിക്കുന്ന കാണുന്നുണ്ടോ? അമ്മയുണ്ട്, പാത്തു ഉണ്ട്, മാളും ഉണ്ട്. മാളുവിനെ വഴിയില് ഞങ്ങള് ഡ്രോപ്പ് ചെയ്യും. തൊട്ടപ്പുറം കടലുണ്ട് കേട്ടോ. നമ്മുടെ കടലിന് പാരലായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മ അമ്മ പുറകെ ഇരുന്ന് കണ്ടോ കണ്ടോ കടലുണ്ടെന്നൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷെ കാണാൻ പറ്റുന്നുണ്ടോ? കടല് കാണുന്നില്ല. കടലില് നോക്കി, കടലിനടുത്തുള്ള വീടുകളാണ്, കടലിനടുത്തുള്ള വീടുകൾ. തൊട്ടപ്പുറം കടലാണ്. ഇവരെങ്ങനെ രാത്രിയിൽ പേടി കൂടാതെ കിടക്കുന്ന അറിയില്ല. കടൽ ഭിത്തിയൊക്കെ ഇവിടെ ഉണ്ടോ കേട്ടോ. തോട്ടപ്പള്ളി സ്പില്ലറാണ്. ഇപ്പൊ കായൽ അവിടെ നിന്ന് വന്നിട്ട് കടലിലോട്ട് സംഗമിക്കോ പോകുന്ന സ്ഥലമാണ്. ഇവിടെ വേറെന്താ കൺസ്ട്രക്ഷൻ? വേറെ പല മണി വേണോ അഞ്ചു? ഓക്കെ, മറ്റേ ഇതിന്റെ അല്ലേ ഹൈവേ വീതി കൂടുതലും ഭാഗമായിട്ട് എക്സ്ട്രാ പാലം പണിയാണ്. അവിടെ പൊഴിയൊക്കെ മുറിച്ചിട്ടേക്കണോ? പൊഴി മുറിച്ചിട്ടേക്കായിരിക്കും അല്ലേ. വെള്ളം ഒഴുകിയപ്പോൾ വേണ്ടി പൊഴിയൊക്കെ മുറിച്ചിട്ടേക്കെന്നാണ് കാണുന്നത്. അപ്പം ഇവിടെ കൂടെ വെള്ളം നന്നായിട്ട് ഒഴുകി പോകുമ്പോഴാണ് നമുക്ക് അപ്പുറക്കുട്ടനാട്ടിലൊക്കെ വെള്ളം ഫുൾ അങ്ങ് പോകുന്നത്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കെ ആവാൻ പറ്റുന്നത്. നമ്മളിത് മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ട് കയറിയേക്കണം. വേറൊരു റോഡിൽ കൂടെ പോകുന്നത് ഒന്ന് ചെറുതോനെ പഞ്ചായത്ത് കണ്ടിട്ട് പോകുന്നതായിരുന്നു. ഓഹോ, ഫസ്റ്റ് അണ്ടർടണൽ, ഗ്രാമത്തിലെ അണ്ടർടണൽ. നോക്കി അണ്ടർടണൽ കേട്ടോ. നന്നായിട്ട് മഴ പെയ്യുമ്പോ ഇവിടെയൊക്കെ നല്ല വെള്ളപ്പൊക്കം ആയിരിക്കും. ഇങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റോ? ഉറപ്പാണോ? അവിടെ ഇറക്കി കഴിയുമ്പോ പറയണം, വന്ന വഴി തിരിച്ചു പോയിട്ട് ആദ്യം ഇങ്ങോട്ട് ലെഫ്റ്റില്ല, അത് എടുത്താ മതി മണ്ണാർശാല എത്തുന്നേ കേട്ടാ. കൃത്യം 10 മണിക്ക്, കൃത്യം 10 മണിക്ക്. മാള് നേരെ നമ്മള് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്ത്, അല്ല നമ്മള് മാളിനെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്ത്. പാർക്കിംഗ് ഏരിയ ഉണ്ട്. അമ്പലത്തിലെത്തി കേട്ടോ. അകത്തോട്ട് കയറാൻ പോണേ. തിരക്കുന്ന കുറവാണ്. അകത്തോട്ട് കയറുവാണ് എല്ലാരും. അകത്ത് കയറിത്തോളാം. ഇവിടെ അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലെന്ന. നിറച്ചും മരങ്ങളും ഈ വീടിന്റെ ഒച്ചയൊക്കെ ആയിട്ട് നല്ലതല്ലേ. കുളത്തിലെ മീനൊക്കെ കാണാവേ. ഒത്തിരി കാലപ്പഴക്കം ചെന്ന നല്ല ചക്ക ഉണ്ടായി കിടക്കുന്നു. അടച്ചാണ് നമ്മൾ ഇവിടെ കേറാറുണ്ടോ? അത് ഇത് അടച്ചിരിക്കുന്നതാണോ? ഇപ്പൊ ഓർമ്മയില്ല. ഞങ്ങൾ ഏകദേശം 2 വർഷമായി, 2 വർഷത്തിൽ കൂടുതലായി ഇവിടെ വന്നിട്ട്. വള്ളിയൊക്കെ പോകുന്നുണ്ടോ? ലാസ്റ്റ് വന്നത് അച്ഛനായിട്ട്. വള്ളികളൊക്കെ കണ്ടോ? മല്ലിയൊക്കെ ഒന്നും വെട്ടിക്കളയത്തില്ല കേട്ടെ. കുഞ്ഞിച്ചെടികളും വെട്ടിക്കളയ
അതിന്റെ ഭാഗമായിട്ട് ഓരോ കാവും ഉണ്ടാക്കിയിരിക്കുന്നത്. മരവും അതൊരു ശരിക്കും കാവൊരു എക്കോസിസ്റ്റം തന്നെയാണ്, തന്നെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ശരിക്കും വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ രണ്ടുപേരും പിന്നെയും ആമയെ കണ്ടോ, എല്ലാ കുളത്തിൻ്റെ അവിടെ ഇവർക്ക് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. എല്ലാരും ആമയെ കാണാണ്ട് വന്നിരിക്കുവാണ്. നമ്മൾ ഈ മണ്ണാർശാല എന്ന് പറയുമ്പം അത് നേരത്തെ വേറെ പേരിൽ നിന്നൊക്കെ ഉണ്ടായെന്നാണ് പറയുന്നത്, മണ്ണാറിയ ശാല എന്നിരുന്ന ഇല്ലെങ്കിൽ മന്ദാരശാല, ഇതിൽ നിന്നൊക്കെ ഉണ്ടായി വന്ന പേരാണ് മണ്ണാർശാല എന്ന് പറയുന്നത്. അങ്ങനെ പല ഐതിഹ്യങ്ങളും ഉണ്ട് ഇതിൻ്റെ പേരിൻ്റെ ഓരോന്നിനും പറയില്ല. നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ വരാൻ വേണ്ടി ഒരു മണിക്കൂർ എടുത്തില്ല കേട്ടോ, എനിക്കൊന്ന് 45-50 മിനിറ്റ്സ് കൊണ്ട് നമ്മളിങ്ങനെ എത്തി എത്തിയപ്പോൾ തൊഴുതിട്ടിറങ്ങി. അകത്ത് ശരിക്കും വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. കാണുന്നു അമ്പലത്തിൻ്റെ പുറം കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവാണ്. സ്ഥിരമാണ്, എവിടെയെങ്കിലും പോയാൽ ചട്ടികൾ വന്നാൽ അമ്മ അപ്പം സ്റ്റോപ്പാവും. മറ്റേ പൊട്ടിപ്പോയി, അത് മേടിച്ചപ്പോഴേ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അത് പൊട്ടിയായിരുന്നു. ഇവിടെ ഇങ്ങനെ വെള്ളം വലിച്ചു വരുന്നുണ്ടായിരുന്നു, എനിക്ക് ചട്ടി നോക്കി എടുക്കാന്ന് അറിയത്തില്ല. ആലപ്പുഴ പൊട്ടലുണ്ടോ? സത്യ അമ്മയുടെ വീക്ക്നെസ് ആണ്. തിരിച്ച് വീട്ടിലോട്ട് പോകാൻ തുടങ്ങി ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു കട കണ്ടേ, അവിടെ നിറയെ ചട്ടിയും കലവും ഒക്കെ ഇരിക്കുന്നു. ചട്ടി കണ്ടാൽ ഞാൻ അങ്ങ് ഇറങ്ങിപ്പോകും കേട്ടോ, അറിയാതെ. ചട്ടി കണ്ടല്ലോ അമ്മ. അപ്പോൾ ഒന്ന് രണ്ട് ചട്ടി വാങ്ങിച്ചു, ഒരു കലം വാങ്ങിച്ചു. ഞാൻ മൺകലത്തിലാണേ ചോറ് വയ്ക്കുന്നത്. എന്താ പിച്ചാത്തി, അന്നേരം ഒരു പിച്ചാത്തിയും കൂടെ വാങ്ങിച്ചത്, ഒരു ബോളിഗാർഡിൻ്റെ ഒരു പിച്ചാത്തി കൂടെ വാങ്ങിച്ചു. എനിക്ക് തോന്നിയിട്ട് ഇത് പണ്ടത്തെ അളക്കുന്ന നാഴിയാണ് തോന്നുന്നു കേട്ടോ. എന്താണ് ഒരു സ്റ്റാൻഡ്, ഇതിൻ്റെ മേളിൽ സാധനങ്ങൾ വെക്കാറ്, സ്ഥലമില്ല ഇവിടെ വെക്കാണ്ട്. കൊള്ളായത് കേട്ടോ. പിന്നെ അപ്പുറത്ത് മാറിയതേ വിളക്ക്, ഇത് ഹരിപ്പാട് അമ്പലത്തിൻ്റെ വാതിലാണ് കേട്ടോ. വിളക്ക്, കൃഷ്ണൻ്റെ പ്രതിമ, അങ്ങനെ കുറേ പടങ്ങൾ ഇതൊക്കെയുണ്ട്. ഞാൻ പടങ്ങളൊന്നും വാങ്ങിക്കാറില്ല, എനിക്ക് സങ്കടം അത് ചീത്തയാകുമ്പോൾ കളയാൻ, അതുകൊണ്ട് അതൊന്നും വാങ്ങിക്കാറില്ല. ക്രീം ഒരു കാവൂലി തിരക്കി എന്നാണ് ഹരിപ്പാട്. നീ ചേച്ചിയുടെ കട. ഞങ്ങളങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് കുറച്ച് ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് ദേ ഷെഫ് പിള്ളയുടെ ഹോട്ടലിൽ വന്നു ഹരിപ്പാടുള്ള.
ഇവിടെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞേ. ലഞ്ചേ ഉള്ളു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ അകത്തോട്ട് പോവാണേ, കേറി വെയിറ്റ് ചെയ്യാം, നമുക്ക് ടൈം എടുക്കുമായിരിക്കും. ആ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം കണ്ടോ. ഹോട്ടലിലാണ് പോവാണേ. ആ ഇപ്പൊ തുടങ്ങുന്നതിനുള്ളൂ ലഞ്ച്. അമ്മയുടെ അവന്റെ വീഡിയോ മോഹൻലാലിന്റെ ആക്ടറിന്റെ കൂടെ കിടക്കണേ. സാലഡ് ഉണ്ടോ? പച്ചമാങ്ങ കയറച്ചക്ക സാലഡ്. ഓക്കേ, പിന്നെ അടുത്തെന്താ കാണിച്ചേ? ഫ്രൈഡ് വെജിറ്റബിൾ വിത്ത് ഗ്രീൻസ്. അഞ്ചു കൺഫ്യൂസ്ഡായി കേട്ടോ, ഭയങ്കര കൺഫ്യൂഷൻ. ഏത് സെലക്ട് ചെയ്യണമെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, എന്തായിട്ടാണ് ബെറ്റർ എന്ന്. അമ്മ ഒരു താലി പറഞ്ഞു, അവന് അറിയില്ല, നമുക്ക് നോക്കാം എടുക്കുന്നതെന്ന്. ഞാനൊരു അപ്പം അപ്പവും ഫിഷ് നിർവാണയും പറയാമെന്ന് കരുതിയാൽ നോക്കട്ടെ അവൈലബിൾ ആണോന്ന്. എടുക്കാം അല്ലേ വീഡിയോ അല്ലേ. നമ്മൾ ഇവിടുത്തെ ഓർഡറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ ഓപ്പൺ കിച്ചനായിട്ട് നല്ല ഒരു വൈബാണ്. നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നിട്ടുണ്ടേ മാറ്റി ഡൈനമൈറ്റ് ചിക്കൻ. ഡൈനമൈറ്റ് ചിക്കൻ നന്നായിട്ടാണ് നോക്കാൻ എന്തോ സംഭവം. ഡൈനമിക് ചിക്കൻ കേട്ടോ. എങ്ങനെടാ അവൻ ചോദിച്ചാ സോസിൻ്റെ ഒക്കെ ഉള്ളത്? സോസിൻ്റെ പ്രിയമില്ല അമ്മയ്ക്ക് വേണ്ട. അവനാ ഡൈനമിക് ചിക്കൻ്റെ ക്യാബേജ് ഉള്ളത് കഴിക്കണേ. നമ്മുടെ ഓർഡർ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്താണ് ഫ്രൈഡ് റൈസ്, പിന്നെ നമ്മുടെ വട്ടി പൊറോട്ട. അമ്മ താലി തുടങ്ങാൻ പോണേ. എടുത്തിട്ട് രസമുണ്ട്, മോരുകറിയുണ്ട്, സാമ്പാറ്, തോരൻ, അച്ചാർ, തൈരാണോ പായസം? അപ്പത്തിന്റെ കൂടെ ഒഴിക്കേണ്ടതൊക്കെ കൊതി സഹിക്കുന്നില്ല. എന്റെ അപ്പം എടുത്തോണ്ട് പോകുന്നുണ്ട്. എനിക്ക് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് അപ്പം എടുത്തോണ്ട് പോവാം. ഇവിടെ നല്ല ഫ്രൈഡ് റൈസ് ഇരിപ്പുണ്ട്. അമ്മ ഇഷ്ടപ്പെട്ടോ? ഫിഷ് നിർവ്വാണ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഈ മീൻകറി പുള്ളി കേട്ടോ, ഇതിൻ്റെ പുള്ളി ഷെഫ്പിള്ള വീട്ടിലുണ്ടാക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. മാങ്ങ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ച്, തേങ്ങാപ്പാൽ വെച്ച് വെച്ചാ എല്ലാം തീർത്തുമല്ലോ, എല്ലാം തീർത്തു. അവിടെ പുളിശ്ശേരി എൻ്റെ കയ്യിൽ നിന്ന് തെന്നി താഴെ പോയി, തെന്നി താഴെ ഇവിടെ കൈ ഇട്ട് പോയി. ഇപ്പൊ ഫുഡ് കഴിഞ്ഞ് നമ്മളിപ്പൊ ഇറങ്ങുവാണേ, വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. ആദ്യമായിട്ട് ഇവിടെ വന്നത്, ഫുഡൊക്കെ കൊള്ളായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ തിരിച്ച് നമുക്കിനി വിടാവേ കേട്ടോ. നിങ്ങൾക്കെല്ലാം ഓക്കെ അല്ലായിരുന്നോ? അവർക്കും ഓക്കെ ആയിരുന്നു. അപ്പൊ അതെ എന്താ പറഞ്ഞേ? ആ
ഞങ്ങള് ദേപുട്ടിക്കര പക്ഷെ അവിടുത്തതുപോലെ റേറ്റ് ഒക്കെ ആയുള്ളൂ. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് അത്ര ഇമ്പ്രസ് ആയില്ല. മീൻസ് കുറെ ഐറ്റം തന്നെ ഇങ്ങനെ എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പോലെ. പക്ഷെ ഇതങ്ങനെ ഒന്നുമില്ല, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ശരി എന്നാ കേട്ടോ, ഞങ്ങൾ വിടുവാണ്, ബൈ.